ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് പാർട്ടികൾ. ആദ്യഘട്ടത്തിൽ പറ്റിയ പല തന്ത്രങ്ങളുടെയും മൂർച്ച കൂടിയ ഭാവങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. ഗ്രൗണ്ടിൽ കണ്ടതിനേക്കാൾ തിരഞ്ഞെടുപ്പ് ചൂട് ഓൺലൈനായി കണ്ട ആദ്യഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമത്തിലെ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ചെലവാക്കിയത് 36.5 കോടി രൂപ. സമൂഹ മാധ്യമങ്ങൾ വഴി പാർട്ടികൾ ഔദ്യോഗികമായി നൽകിയ പരസ്യങ്ങളുടെ തുക മാത്രമാണിത്. അനൗദ്യോഗിക പരസ്യങ്ങളും പ്രചരണങ്ങളും വേറെയുണ്ട്. രാഷ്ട്രീയ അജണ്ടകൾ, പ്രകടന പത്രിക, നേട്ടങ്ങൾ എന്നിവ പ്രചരിപ്പിക്കാൻ ഇത്തവണ സോഷ്യൽ മീഡിയ പരസ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉപയോഗിച്ചത്. ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടികൾ നടത്തിയ പരസ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് BJP ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമമായ എക്സ് ഇന്ത്യയിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ അനുവദിക്കുന്നില്ല. ആദ്യഘട്ട വോട്ടെടുപ്പ് വരെ കോൺഗ്രസ് സാമൂഹിക മാധ്യമ പരസ്യങ്ങൾക്ക് ചെലവാക്കിയത് 19% കൂടുതൽ BJP ചെലവാക്കിയിട്ടുണ്ട്. ഗൂഗിൾ ആൻഡ് ട്രാൻസ്പിറി സെന്ററിന്റെ മെറ്റിയുടെ മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് 14.7 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പരസ്യങ്ങൾക്ക് വേണ്ടി BJP ചെലവാക്കിയത്. കോൺഗ്രസ് ചെലവാക്കിയത് 12.3 കോടിയാണ്. മൂന്നാം സ്ഥാനത്തുള്ള DMK 12.1 കോടി രൂപയും ചെലവാക്കി. ഗൂഗിൾ ആണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ എത്തിയത്. BJPയുടെ 81% ഓൺലൈൻ പരസ്യങ്ങളും എത്തിയത് ഗൂഗിൾ ആൻഡ് യൂട്യൂബും വഴിയാണ്. കോൺഗ്രസ് ഇത് 78%. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ബിജു ജനതാ, തെലുഗുദേശം എന്നീ പാർട്ടികളും ഓൺലൈൻ പരസ്യങ്ങൾ നൽകിയവരിൽ മുൻനിരയിലുണ്ട്. ആദ്യഘട്ടത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്ന ഏറ്റവും വലിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇവിടെ BJPയും DMKയും വലിയ തോതിൽ ഓൺലൈൻ പരസ്യങ്ങൾ ഇറക്കി. 1.7 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. DMK 11 കോടി ചെലവാക്കിയത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പരസ്യത്തിനാണ്. 78 ലക്ഷം രൂപ മാത്രമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ ചെലവാക്കിയത്. ആദ്യഘട്ടത്തിൽ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സംസ്ഥാനം തമിഴ്നാടായിരുന്നു. BJPയുടെ കടന്നുകയറ്റം തടയാനായി DMKയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ടായിരുന്നു. വീഡിയോ പരസ്യങ്ങൾക്ക് പാർട്ടി മുൻഗണന നൽകിയിരുന്നു. യൂട്യൂബാണ് ഇക്കാര്യത്തിൽ പാർട്ടികളുടെ ഇഷ്ട പ്ലാറ്റ്ഫോം. 9.5 കോടിയാണ് യൂട്യൂബ് പരസ്യത്തിന് വേണ്ടി BJP ചെലവാക്കിയത്. കോൺഗ്രസ് 7.4 കോടി, DMK 6.8, YSR കോൺഗ്രസ് 2.4 കോടി എന്നിങ്ങനെയാണ് പാർട്ടികൾ യൂട്യൂബ് പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. ഗൂഗിൾ ആൻഡ് ട്രാൻസ്പെറൻസി സെന്റർ വിവരങ്ങൾ പ്രകാരം BJP 80% പണവും ചെലവാക്കിയത് വീഡിയോ പരസ്യങ്ങൾക്ക് വേണ്ടിയാണ്. കോൺഗ്രസ് 77%, DMK 62% വീഡിയോ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, നൈപുണ്യ വികസന പദ്ധതികൾ, രാമക്ഷേത്രം, കാശ്മീരിന്റെ പ്രത്യേക പദവിരതാക്കൾ എന്നിവയാണ് BJP ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ നൽകി.